الحمد لله الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. نمك سورة آل عمران 68 آية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. إن أولى الناس ജനങ്ങളിൽ നിന്ന് ഏറ്റവും അടുത്തത് അടുപ്പമുള്ളത് എനിക്ക് അർഹതയുള്ളത് ബിബ്രാഹിമ ഇബ്രാഹിമിനോട് ലല്ലദീന നിശ്ചയം ഒരു വിഭാഗം ആൾക്കാരാണ് ഇത്തബഊഹു അവർ അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ട് വഹാദൻ നബിയു പിന്നെ ഈ നബിയുമാണ് മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വല്ലദീന ആമനു അദ്ദേഹത്തെ വിശ്വസിച്ച മുഅ്മിനുകളായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും വല്ലദീന ആമനു മുഅ്മിനുകളുമാണ് വല്ലാഹു വലിയുൽ മുഅ്മിനീൻ അല്ലാഹു മുഅ്മിനുകളുടെ രക്ഷകനാകുന്നു ഒരിക്കലൂടെ അർത്ഥം അറിയാം ഇന്ന ഔലന്നാസി ജനങ്ങളിൽ ഏറ്റവും അടുത്തു നിൽക്കുന്നത് ബിബ്രാഹിമ ഇബ്രാഹിം അലൈഹിസ്സലാമയോട് ലല്ലദീന ഒരു വിഭാഗം ആൾക്കാരാണ് നിശ്ചയം ഒരു വിഭാഗം ആൾക്കാരാണ് ഇത്തബഊഹു അവർ അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ട് അദ്ദേഹത്തെ പിന്തുടർന്ന് ജീവിക്കുന്നവർ തന്നെയാണ് ഇബ്രാഹീമിനോട് ഏറ്റവും ബന്ധമുള്ളവർ ഏറ്റവും അടുപ്പമുള്ളവർ ഏറ്റവും അടുത്ത ആൾക്കാർ ലല്ല വഹാദൻ നബിയു പിന്നെ ഈ നബിയുമാണ് വല്ലദീന ആമനു വിശ്വസിച്ചവരുമാകുന്നു വല്ലാഹു അല്ലാഹു ആകട്ടെ വലിയുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ രക്ഷകനാണ് അപ്പോൾ ഇന്നലെ മിനിയാദം നമ്മൾ പറഞ്ഞ 65-66 ആയത്തുകളുടെ തുടർച്ച തന്നെയാണ് ഇതും ഇബ്രാഹിം അലൈഹിസ്സലാമയോട് വംശബന്ധമുള്ള കുടുംബ ബന്ധമുള്ള ആളുകളായതിനാൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരാണ് അദ്ദേഹത്തെയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നായിരുന്നു ജൂത ക്രൈസ്തവരുടെ വാദം അപ്പോൾ അല്ലാഹ് തിരുത്തുകയാണ് വംശബന്ധം കൊണ്ട് കുടുംബ ബന്ധം കൊണ്ട് കിട്ടുന്നതല്ല പിന്തുടർച്ച പിന്തുടർച്ച കിട്ടുന്നത് പിന്തുടരുന്നതിലൂടെയാണ് അല്ലാതെ പാരമ്പര്യമായിട്ട് ഒരാൾ മരിച്ചാൽ അയാളുടെ പ്രവാചകത്വം അയാളുടെ പാരമ്പര്യം കുടുംബത്തെ പെട്ടു എന്നുള്ളത് കൊണ്ട് കിട്ടുന്നതല്ല അത് തിരുത്തുകയാണ് അങ്ങനെ ഒരു ധാരണ ഞങ്ങൾക്ക് വേണ്ട ഇബ്രാഹിം നബിൻ്റെ കുടുംബമാണ് അതൊക്കെ ശരി യാക്കൂബ് നബിൻ്റെ മക്കളാണല്ലോ അതൊക്കെ അതല്ല കുടുംബ ബന്ധമല്ല അല്ലെങ്കിൽ വംശബന്ധമല്ല പിന്തുടർച്ചക്കുള്ള മാനദണ്ഡം അയാളുടെ മൂല്യങ്ങൾ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നതാണ് ഒരു സംശയമില്ലാത്ത വിധം ഇന്ന ഔലന്നാസി ഔല ഏറ്റവും അടുത്ത ആൾക്കാർ ആത്മമിത്രം എന്നൊക്കെ നമ്മൾ പറയാം വലിയനും അങ്ങനെ അർത്ഥമുണ്ടായി ഇതുണ്ടാകുന്ന കുറേ പരസ്പര ബന്ധമുള്ള പദങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം തുർമുദിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇന്ന ലികുല്ലി നബിയിൻ വുലാത്ത മിനൻ ഇന്ന കുല്ലി നബിയിൻ വുലാത്ത മിനൻ നബിയിൻ ഓരോ നബിമാരിലും നിന്നുമുള്ള ഉറ്റ ആൾക്കാർ അങ്ങനെ ഓരോ നബിമാർക്കും ഉണ്ടാവും ഓരോ നബിമാർക്കും പൂർവ്വ നബിമാരിൽ നിന്നുള്ള ഉറ്റ ആൾക്കാരുണ്ടാവും ഇന്ന വലിയ അബി എനിക്കങ്ങനെയുള്ള എൻ്റെ ഉറ്റ ആളാരും എൻ്റെ അബി എൻ്റെ അബാണ് അബ് പറഞ്ഞാരാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വലിപ്പാണല്ലോ വലിപ്പാക്കും പാപ്പാക്കും ഒക്കെ അബ് എന്ന് പറയും വാലിദ് പറഞ്ഞാൽ ആപ്പ മാത്രമേ ആവുള്ളൂ ആപ്പ മാത്രമേ വാലിദ് പറഞ്ഞു അപ്പോൾ എൻ്റെ ഉറ്റമിത്രം ഇന്ന വലിയ അബി വ ഖലീലുല്ലാഹി അസ്സ വജൽ അള്ളാഹുവിൻ്റെ ഖലീലും എൻ്റെ പിതാവുമായ ആരാണ് പിതാവുമായത് ആരാണോ അദ്ദേഹമാണ് എൻ്റെ വലിയ ഉറ്റമിത്രമായി സ്വീകരിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്
അതുതന്നെയാണ് ഇവിടെ അള്ളാഹു താല ഓർമ്മപ്പെടുത്തുന്നത്. ഇബ്രാഹിം നബിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ നിങ്ങൾക്കൊരു അർഹതയില്ല. പിന്നെ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ളതാൾക്ക് ഈ നബിക്ക, ഈ നബിയുടെ അനുയായികളായ മൂമിനുകൾക്ക്, പിന്നെ അദ്ദേഹത്തെ പിന്തുടർന്ന യഥാർത്ഥ മൂമിനുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരും അത് ജൂത ക്രൈസ്തവർ എന്ന് പറഞ്ഞ മതം പിന്നെ ഉണ്ടാക്കിയതാണല്ലോ. അദ്ദേഹത്തെ അതേമാതിരി അംഗീകരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാമയുടെ മൂമിനുകളായ അനുയായികൾ, ഈസാ നബി അലൈഹി സ്വലാമയുടെ മൂമിനുകളായ ഹവാരിയുകൾ, ഇതൊക്കെ ഇബ്രാഹിം നബിനെ ഇബ്രാഹിം നബിയായിട്ട് അംഗീകരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഋജുവായ ഹനീഫ മുസ്ലിമുമായ ദീനിൽ ജീവിക്കുന്ന ആൾക്കാരുമായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന ഔലൻ നാസി ഔല, ഏറ്റവും അടുത്ത മിത്രങ്ങൾ. അങ്ങനെ മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാവും. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരിൽ നിന്ന് തന്നെ ഉത്തമ മാതൃകയായി സ്വീകരിച്ച, ഉറ്റമിത്രമായി സ്വീകരിച്ച ആൾക്കാരുണ്ട്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുമായി ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്ന ഔലൻ നാസി, ജനങ്ങളിൽ ഏറ്റവും ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ഉറ്റ ആള്, ഏറ്റവും അടുത്തയാള് ബി ഇബ്രാഹിമ, ഇബ്രാഹിമിനോട്, ലല്ലദീന തബാഹു, അദ്ദേഹത്തെ പിന്തുടർന്നവർ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ദീനിൻ്റെ പാരമ്പര്യത്തിൽ അദ്ദേഹത്തെ പിന്തുടരാതെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ്, ബന്ധക്കാരാണ്, വംശക്കാരാണ്, ചാർച്ചക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പിന്തുടർച്ചാവകാശം കിട്ടൂല. അദ്ദേഹത്തെ ഇത്തിബാഴി ചെയ്യണം. ഇത്തിബാഴി ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രക്തബന്ധം ഉണ്ടെന്ന് അവകാശപ്പെടലല്ല, അദ്ദേഹത്തിൻ്റെ ആദർശബന്ധം, ആദർശബന്ധം അതിനെ പിന്തുടരുന്നതിലാണ്. അതാണ് ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിമ, ഇബ്രാഹിമിനോട് ഏറ്റവും അടുത്ത ആൾക്കാർ. ലല്ലദീന, അല്ലദീന എന്നുള്ളതിൻ്റെ കൂടെ ലാ ചേർത്തപ്പോൾ ലല്ലദീന തീർച്ചയായും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലല്ലദീന നിശ്ചയം ഒരു വിഭാഗം ആൾക്കാരാണ്. അത് ഇത്തബാഉ, അവർ പിന്തുടർന്ന് ഇത്തിബാഉ ചെയ്തു ഹു അദ്ദേഹത്തെ. വഹാദൻ നബിയു, പിന്നെ ഈ നബിയാണ്, ഇപ്പോൾ ഉള്ള പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. വൻ ലദീന ആമനു, പിന്നെ മുഅ്മിനുകളുണ്ട്. അദ്ദേഹത്തെ പിന്തുടർന്ന് ജീവിച്ച ആൾക്കാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ കൂടെയുള്ള മുഅ്മിനുകളുമാകുന്നു. വല്ലാഹു, അല്ലാഹു ആകട്ടെ, വലിയുൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ രക്ഷകനാണ് അള്ളാഹു താല. മുഅ്മിനായിട്ട് ഓരോ കാലത്തുമുള്ളവരുടെ രക്ഷകനാണ്. അവരൊക്കെ അള്ളാഹു താല ഏറ്റെടുക്കും. അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് അർഹരാവുകയും അവരാണ്. എന്ന് വെച്ച് പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല എന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈമാൻ കടുത്ത ആൾക്കാർക്ക്, ഈമാൻ ശക്തിയുള്ള ആൾക്കാർക്ക് കൂടുതൽ ശക്തിയുള്ള പരീക്ഷണം ഉണ്ടാവും. അതൊക്കെ എന്തിനാണ്? അവരെ സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണല്ലോ, സ്വർണം തീയിലിട്ട് ഉരുക്കിയാലാണ് ശുദ്ധിയായി കിട്ടുക, അതിലെ കളങ്കം അതിലെ കേടൊക്കെ അടുത്തീരുക എന്ന മാതിരി മുഅ്മിനുകൾക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. വലിയ വലിയ നമുക്ക് അറിയുന്നൊരു വാക്കാണ് രക്ഷകൻ. അതുകൊണ്ട് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിമ, എന്തതിൻ്റെ അർത്ഥം? ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ളത്, ഏറ്റവും ഉറ്റ ആളുകൾ. ലല്ലദീനത്തബഅഹു, നിശ്ചയം അദ്ദേഹത്തെ പിന്തുടർന്നവരാകുന്നു. വഹാദൻ നബിയു, ഈ നബിയും. വല്ലദീനാമനു, മുഅ്മിനുകളും ആകുന്നു. വല്ലാഹു, അല്ലാഹു തആല വലിയുൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ, വിശ്വാസികളുടെ രക്ഷകനാകുന്നു. മനസ്സിലായിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ വസിദ്നാ ഇൽമ. അല്ലാഹുമ്മ റബ്ബനാസ്, അല്ലാഹുമ്മ അല്ലാഹുമ്മ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب